ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഇത്തരത്തിൽ അനുഭവം നേരിട്ട ആയിരക്കണക്കിന് ആളുകളിൽ ഒരാളോടാണ്. പ്രമോദേട്ടനാണ്, അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിന് പറയാനുണ്ട് പോലീസുകാരിൽ നേരിട്ട ദുരനുഭവങ്ങളുടെ ഒരു കഥ. ഹലോ പ്രമോദേട്ടാ, നമസ്കാരം. 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 എവിടെയാണ് പ്രമോദേട്ടന്റെ സ്ഥലം? എന്താണ് ചെയ്യുന്നത്? ഞാൻ പരപ്പനങ്ങാടി തിയേറ്ററിലെ കാന്റീൻ നടത്തുന്ന ഒരാളാണ്. പരപ്പനങ്ങാടി അയ്യപ്പങ്കാവ് ആണ് എന്റെ വീട്. പ്രമോദേട്ടൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഈ ലക്ഷക്കണക്കായിട്ടുള്ള ഈ പ്രേക്ഷകരോട് എന്താണ് പ്രമോദേട്ടന് പോലീസുകാരിൽ നിന്നുണ്ടായ അനുഭവം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ. മെയ് 23-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. എന്റെ ഭാര്യ തിരൂരങ്ങാടി താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ കോവിഡ് ഡ്യൂട്ടി ഉണ്ടായത് പ്രകാരം, സ്പെഷ്യൽ ഡ്യൂട്ടി പ്രകാരം അന്ന് ഞായറാഴ്ച ആയിരുന്നു. അപ്പൊ അന്ന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാന് അവരെ നമ്മളെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഒരു 50 മീറ്ററാണ് ഉള്ളത്. അപ്പൊ അവരെ ഒന്ന് അവിടെ റോഡിലേക്ക് കൊണ്ടുപോയി വിടാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ പോയിരുന്നു. അങ്ങനെ അവരെ ഓഫീസിലുള്ള ഒരു വണ്ടിയിൽ കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പൊ കയറ്റി വിട്ടതിന് ശേഷം ജസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു വണ്ടി വന്ന് അതിനകത്തു നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇറങ്ങുകയും അയാള് ആ കയ്യിലൊരു ചൂരൽ വടി ഉണ്ടായിരുന്നു, എന്നെ അടിച്ചു. ഭാര്യയെ ഡ്യൂട്ടി കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഞായറാഴ്ച അല്ലേ, എന്ത് ഡ്യൂട്ടി ഇടാന്ന് പറഞ്ഞു, ഓർഡറാന്ന് പറഞ്ഞ് വീണ്ടും ഒരു അടിയെടുത്ത് എന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഉണ്ടായിരുന്നു, അത് പിടിച്ചു പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് പോയി. ഇങ്ങനെ വളരെ ക്രൂരമായ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം ചേട്ടൻ പിന്നെ എന്താണ് ചെയ്തത്? അടി കിട്ടിയതിന് ശേഷം ഞാൻ നേരെ എന്റെ കയ്യിൽ ഫോണില്ലാത്ത കാരണം വീട്ടിലേക്ക് വന്നു. വീട്ടിൽ നിന്ന് മകളെ ഫോണില് ഞാൻ വൈഫിനെ വിളിച്ചു. വൈഫിനെ വിളിച്ചിട്ട് വൈഫും പിന്നെ അവിടുന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ അടക്കം 4 പേര് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. പക്ഷെ ഈ വന്നതിന് ശേഷം അവിടുന്ന് എന്റെ ഹസ്ബൻഡിന്റെ ഫോൺ ആരോ പിടിച്ച് കൊണ്ടുപോയിട്ട് അടിക്കും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന CI അണീക്കെ ദാസ് എന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത് ഞാൻ തന്നെയാണ് അടിച്ചത്, ഞാൻ തന്നെയാണ് ഫോണ് പിടിച്ചു വറുത്തുകൊണ്ട് പിടിച്ചിട്ട് നിങ്ങൾ നിയമ നടപടികൾ എന്താ വെച്ചാൽ സ്വീകരിച്ചോളൂ അവരോട് പറഞ്ഞത്. അത് പ്രകാരം അവരവിടുന്ന് പോന്നതിന് ശേഷം അവര് തഹസിൽദാരോട് വിവരം പറഞ്ഞു. അത് തഹസിൽദാരോട് വിവരം പറഞ്ഞതിന് ശേഷം അത് ജില്ലാ കളക്ടറെടുത്ത് പരാതിപ്പെട്ടു. അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനും ഞങ്ങള് പിന്നെ മുഖ്യമന്ത്രിക്കും പിന്നെ DGP ഒക്കെ പരാതി കൊടുത്തു. പക്ഷെ ഇന്ന് വരെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥനെ ആ ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. ഫോൺ ഇല്ലാതാവുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായി കാണുമല്ലോ അല്ലെ. അപ്പോ അതിനുശേഷം ആ ഫോൺ എങ്ങനെയാണ് തിരിച്ചു കിട്ടിയത്? ഫോണ് 32 ദിവസം കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ നിന്നാണ് ഞങ്ങള് കേട്ടത്. അത് 25-ാം തീയതി എന്തോ കോടതിയിൽ കൊണ്ടു കൊടുത്ത് കാരണം പറഞ്ഞേക്കുന്നത്, കോടതി കാരണം പറഞ്ഞേക്കുന്നത് സംഭവ സ്ഥലത്ത് നിന്ന് ആ ഉദ്യോഗസ്ഥന് വീണ് കിട്ടിയ കണ്ടെടുത്തതാണെന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ കൊടുത്തത്. കോടതി 1 മാസത്തോളം ഉണ്ടായിരുന്നില്ല. പിന്നെ ഏകദേശം 32 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കോടതിയിൽ നിന്ന് ഞാൻ പെറ്റീഷൻ കൊടുത്തിട്ടാണ് ആ ഫോൺ എനിക്ക് കിട്ടിയത്. അപ്പൊ അത്രയും ദിവസം എനിക്ക് ഫോൺ ഉപയോഗിക്കാനോ മറ്റുള്ള സംഗതികൾക്കോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. കാരണം മകളെ പഠിത്തത്തിന്റെ കാര്യങ്ങളും അതുപോലെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നമ്മള് ആ ഫോണിലൂടെയാണല്ലോ ചെയ്യാറ്. ഒരു ദിവസം പോലും നമുക്ക് ഫോണില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ അതൊന്നും 32 ദിവസത്തോളം എനിക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. തീർച്ചയായും മനസ്സിലാക്കുന്നു ഈ ഒരു സംഭവം. ഉറപ്പായിട്ടും താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും അതുപോലെ താങ്കളുടെ അറിയുന്ന ആളുകൾക്കെല്ലാം വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടായി കാണും. നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റി, പക്ഷേ പ്രതികരിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവില്ലേ? അതുപോലെ എന്താണ് ഇതിനൊരു പരിഹാരമായിട്ട് താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? അതെ, ഇപ്പോ മിക്കവാറും ആളുകൾക്ക് നമ്മുടെ നാട്ടില് അടി കിട്ടിയിട്ടുണ്ട്, ഈ രീതിയിലൊക്കെ ഉള്ള പ്രവൃത്തികളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും പോലീസിനെ പേടിയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ളൊരു ആ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും അവർ അടി കിട്ടി വീട്ടിൽ പോവുകയാണ്. പക്ഷെ നമുക്ക് ഭാര്യ സർക്കാർ ഉദ്യോഗസ്ഥൻ, സർക്കാരിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരാളായത് കാരണം അവരെ സംഘടനയും കാര്യങ്ങളും ഉള്ളത് കാരണമാണ് നമുക്കിത് നാട്ടില് അറിയാൻ പറ്റിയത്, ചാനലുകളിലും പത്രത്തിലൊക്കെ വന്നത്. പക്ഷെ അതൊന്നും ഇല്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് ഇത് ഒന്നിനും പറ്റാത്ത അവരെ അടി കൊണ്ട് വീട്ടിൽ പോകുക എന്നുള്ള ഒരു രീതി മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സംവിധാനമൊന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അത് ബന്ധപ്പെട്ടവരെ എടുത്തെത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
പിന്നെ എനിക്ക് ഈ എന്നോട് ചെയ്ത നടപടിയിൽ ഒരു നടപടി ഉണ്ടാവാത്തതിൽ എനിക്ക് വളരെയധികം മനോവിഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് അത്ര നടപടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രതിവിധി ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.